ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് ചൂണ്ടിലായിട്ട് പോവാണ്. അപ്പൊ നമുക്ക് സ്പോട്ടി എന്നിട്ട് കാണാം. മച്ചന്മാരെ, മഴ മാറി വീണ്ടും മാന തെളിഞ്ഞിരിക്കുകയാണ്. ഇതാണ് കാർപ് ഫിഷിംഗിന് പറ്റിയ കറക്റ്റ് ആയിട്ടുള്ള സമയം. ഇത്രയും നാള് കനത്ത മഴ ആയതുകൊണ്ട് തന്നെ മീൻ പിടിക്കാൻ പോലും ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു ഇവിടെ. ഇത് ആറിന്റെ ഒരു വളവും കയവും കൂടി കൂടി ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ആറ്റിലെ വലിയ മീനുകളെല്ലാം ഈ ഭാഗത്ത് തമ്പടിക്കും. രോഹു, കട്ട്ല, കൂരിവാള, ഗ്രാസ് കാർപ് പോലുള്ള മീനുകളാണ് സീസൺ സമയത്ത് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ചൂണ്ടയിൽ അടിച്ചു കയറാറ്. കൂരിവാളകള് കൂടുതലും രാത്രിയാണ് ഇവിടുന്ന് അടിക്കാറ്. ഇത് കൂടുതലും ഈ ആറ്റിൽ കിടന്ന് വളർന്ന മീനുകളൊന്നും അല്ല, വളർത്തുന്ന ഫാമുകളിൽ നിന്നൊക്കെ ചാടി വെള്ളപ്പൊക്ക സമയത്തൊക്കെ നമ്മുടെ ആറ്റിലെത്തിയതാണ്. ഇവിടെ ഇഷ്ടംപോലെ തീറ്റയുള്ളത് കൊണ്ട് എല്ലാം തന്നെ തിന്നുമുറ്റി തടിയന്മാരായി മാറി. രാത്രി ഇവിടുന്ന് എമ്മണ്ണ സൈസിലുള്ള കൂരുകളെ പിടിക്കുന്നത് കോഴിക്കോടിൽ ഉപയോഗിച്ചാണ്. പക്ഷേ പകൽ സമയത്ത് മറ്റെല്ലാ മീനുകളെയും ടാർഗറ്റ് ചെയ്യുന്നത് ഈ തകർപ്പൻ ബെയ്റ്റ് വെച്ചാണ്. മൈദാത്തിരി, തേങ്ങാപ്പിണ്ണാക്ക്, വാൻലേസൻസ്, ഏലക്ക പൊടിച്ചത്, പഞ്ചസാര പൊടിച്ചത് ഉൾപ്പെടെ 12 ഐറ്റംസ് ആണ് ഈ ബെയ്റ്റിന്റെ ഇൻഗ്രീഡിയൻസ്. ഇതിന്റെ സ്മെല് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 km അപ്പുറത്ത് നിൽക്കുന്ന മീൻ വരെ ഇങ്ങോട്ട് പറന്നു വരും. ബെയ്റ്റിന്റെ പ്രത്യേകത കൊണ്ട് മാത്രമല്ല, ഈ തകർപ്പൻ ബെയ്റ്റ് നീരാളി ചൂണ്ടയിൽ വെച്ചാണ് എല്ലാ ചൂണ്ടക്കാരും ഇവിടെ എറിയുന്നത്. നീരാളിയുടെ പവർ കൂടി ആവുമ്പോൾ അടിക്കുന്ന ഒരു മീനും മിസ്സാവത്തുമില്ല. നല്ല ഷാർപ്പ് കാർബൺ കൊളുത്തുകളാണ് ഈ നീരാളി ചൂണ്ടയിൽ വരുന്നത്. ഒരു കാന്തം പോലെയാണ് അത് പ്രവർത്തിക്കുക. മീൻ അതി തട്ടുമ്പോ തന്നെ തുളഞ്ഞേറി ലോക്കാവും. വായിൽ തന്നെ ഹുക്ക് കൊടുക്കണമെന്ന് ഒരു നിർബന്ധവും. ഒരു ഹുക്ക് കയറി കിട്ടിയ പിന്നെ ഓക്കെ കേസാണ്. ഉറപ്പായിട്ടും മീൻ വേദന കൊണ്ട് ശരിക്കും ഹുക്കിൽ കിടന്ന് സ്ട്രഗിൾ ചെയ്യും. ആ സമയത്ത് നീരാളി ചൂണ്ടയുടെ ബാലൻസ് ഉള്ള ഹുക്കുകൾ കൂടി മീന്റെ ശരീരത്തിൽ കയറി പിടിക്കും. അതുകൊണ്ട് തന്നെയാണ് നീരാളിക്ക് ഇത്ര സക്സസ്. പണ്ട് ഈ മീനുകളെല്ലാം ഇവിടുന്ന് അടിച്ചു കയറ്റിക്കൊണ്ടിരുന്നത് ഓപ്പൺ ഹുക്കുകൾ ഉപയോഗിച്ചാണ്. പക്ഷേ ഓപ്പൺ ഹുക്കില് മീൻ അടിച്ചാലും മീൻ മിസ്സാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. 10 അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3 കരയിലെത്തിക്കാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷേ ഈ നീരാളിയുടെ വരവോടെ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു. ഇപ്പൊ 10 അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 8 സേഫ് ആയിട്ട് കരയിലെത്തിക്കാനായിട്ട് പറ്റും. നീരാളി ചൂണ്ട ഇവിടെ എറുചൂണ്ടയിലും പ്രയോഗിക്കുന്നുണ്ട്. എറുചൂണ്ടയാകുമ്പോൾ കുറച്ചുകൂടി സേഫ് ആണ്. മീൻ എവിടെയെങ്കിലും പോയി ഉടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം പവർ കൊടുത്ത് അവനെ റിട്രീവ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. സ്റ്റിക്ക് ആവുമ്പോൾ അത്രയ്ക്ക് പവർ കൊടുത്ത് റിട്രീവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സ്റ്റിക്കും എറുചൂണ്ടകളെല്ലാം കാസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞു. ഇനി വെയിറ്റിംഗിലുള്ള സമയമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ വന്ന് കളം തെളിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ ബെയ്റ്റ് ആവുമെന്ന് എടുക്കും. ഈ സമയത്ത് കൂടുതലും രോഹവും കട്ടിലേക്ക് അടിക്കാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. വൈകുന്നേര സമയങ്ങളിലാണ് ഇവിടുന്ന് ഗ്രാസ് കാർപ്പ് കൂടുതലും കയറിയിട്ടുള്ളത്. എന്തായാലും ആ കാത്തിരിപ്പ് അതേസമയം നീണ്ടു നിന്നില്ല. മീൻ അടിച്ചിരിക്കുകയാണ് ചൂണ്ടയില്. എന്ത് മീനാണ് അടിച്ചിരിക്കുന്നതെന്ന് ഒരു പിടിയുമില്ല. അവൻ ഡ്രാഗ് എടുത്ത് നല്ല രീതിയിൽ തന്നെ ഓടിയായിരുന്നു. മച്ചന്മാരെ, അങ്ങനെ ഒരു തീപാറും പോരാട്ടത്തിന് ശേഷം ആ കൊമ്പൻ നമ്മുടെ ചൂണ്ടക്കാരന് മുമ്പിൽ കീഴടങ്ങിയിരിക്കുകയാണ്. തകർപ്പനൊരു രോഹുവാണ് അടിച്ചു കയറിയിരിക്കുന്നത്. അപ്പൊ ആരും നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.